ജില്ലയിൽ ഇന്നലെ 66 പേർ കൂടി കോവിഡ് സ്ഥിരീകരിച്ചു 58 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് കോവിഡ് ബാധിച്ചത് 8 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല 113 പേർ ഇന്നലെ രോഗവിമുക്തി നേടി ജില്ലയിൽ ആദ്യഘട്ടത്തിൽ കോവിഡ് വാക്സിൻ സ്വീകരിച്ച ആരോഗ്യ പ്രവർത്തകർക്കുള്ള രണ്ടാം ഡോസ് വാക്സിനേഷൻ ആരംഭിച്ചു വിശദ വിവരങ്ങളുമായി സൽജി എട്ടിത്തോപ്പ് ചേരുന്നു സൽജി എന്തൊക്കെയാണ് വിവരങ്ങൾ ജില്ലയിൽ 66 പേർക്ക് കൂടി കോവിഡ് 19 പോസിറ്റീവായി 8 പേരുടെ രോഗ ഉറവിടമാണ് വ്യക്തമല്ലാത്തത് പള്ളിവാസൽ അറക്കുളം വണ്ണപ്പുറം രാജക്കാട് രാജകുമാരി കട്ടപ്പന പെരുവന്താനം സ്വദേശികളുടെ രോഗ ഉറവിടമാണ് വ്യക്തമല്ലാത്തത് കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ രോഗം സ്ഥിരീകരിച്ച അടിമാലി ഗ്രാമപഞ്ചായത്തിൽ ഇന്നലെ പുതിയ കേസുകൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല തൊടുപുഴയിൽ കട്ടപ്പനയിലാണ് ഇന്നലെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് കോവിഡ് 19 പോസിറ്റീവായിരിക്കുന്നത് 15 പേർക്കാണ് കട്ടപ്പനയിൽ മാത്രം ഇന്നലെ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത് തൊടുപുഴയിൽ 7 പേർക്കും പെരുവന്താനത്ത് 3 പേർക്കും കുമാരമംഗലത്ത് 4 പേർക്കും കാമാക്ഷിയിൽ 3 പേർക്കും ഇന്നലെ രോഗം സ്ഥിരീകരിച്ചു 23,296 പേർക്ക് ഇതുവരെ രോഗം ഭേദമായിട്ടുണ്ട് 35 പേർ മരണപ്പെടുകയും ചെയ്തു 113 പേർക്കാണ് ഇന്നലെ മാത്രം രോഗം ഭേദമായത് 326,446 പേരുടെ സ്രവ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ഇനി 576 പേരുടെ പരിശോധനാ ഫലമാണ് ലഭിക്കുവാനുള്ളത് 2,091 പേർ വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട് 323 പേരാണ് ജില്ലയിലെ വിവിധ ആശുപത്രികളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നത്